ഹൈ ഡിഫൻസ് എക്സ്പീരിയൻസ് ജോയിൻ ഇന്ത്യ ഫോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ CRPFന്റെ പാരാമെഡിക്കൽ സ്റ്റാഫിന് വേണ്ടി ഒരുപാട് പേര് അപേക്ഷ അയച്ചു. പക്ഷേ എന്താ പറയുക, അവർക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിയില്ല. ഓഫ്ലൈനായിട്ട് കോൾ ലെറ്റർ വീട്ടിൽ വന്നിട്ടില്ല, അല്ല കോൾ ലെറ്റർ അല്ല അഡ്മിറ്റ് കാർഡ് വീട്ടിൽ വന്നിട്ടില്ല ഫിസിക്കലിനുള്ള എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് CRPFന്റെ സൈഡിൽ നിന്നും ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. 17 ഡിസംബർ 17 അതുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേഷനകത്താണെന്നുണ്ടെങ്കിൽ നോട്ടീസ് റിഗാർഡിംഗ് പാരാമെഡിക്കൽ സ്റ്റാഫ് 17, അതിൻ്റെ കൂടെ തന്നെ അവരൊരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടീസിനകത്താണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇൻസ്പെക്ടർ റാങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫിനും ഫാർമസിസ്റ്റിനും അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിളിനും ഒക്കെ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് വെറ്റിനറി സ്റ്റാഫിനും ഒക്കെ ആയിട്ട് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷ വിളിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14/12 to 5/1 January 5 വരെയൊക്കെയാണ് ഈ ഒരു 19 ദിവസമൊക്കെയാണ് മാക്സിമം ഈ ഒരു പ്രോസസ്സ് പല പല സെൻറ്ററുകളിലായിട്ട് നടക്കുന്നത്. പള്ളിപ്പുറം ഉണ്ട് കേരളത്തിൽ 10 ദിവസം, 14/12 തുടങ്ങി 24/12 പള്ളിപ്പുറത്തെ ഈ ഒരു പാരാമെഡിക്കലിൻ്റെ പ്രോസസ്സ് തീരുവാണ്. അപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അഡ്മിറ്റ് കാർഡ് ഹാസ് ബീൻ ഇഷ്യൂഡ് ടു ഓൾ എലിജിബിൾ കാൻഡിഡേറ്റ്സ് ബൈ ദ ഓഫീസ് ഓഫ് DIGP ഗ്രൂപ്പ് സെൻറ്റർ CRPF ഭോപ്പാലിൽ നിന്നും ഈ ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിന് എലിജിബിളായിട്ടുള്ള എല്ലാവർക്കും അയച്ചു. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്ത എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റും PDF CRPFന്റെ നോട്ടീസിനകത്തുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് CRPF വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ഇത് അതിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് 15,838 കാൻഡിഡേറ്റ്സാണ് ഇൻഎലിജിബിളായിട്ട് വന്നത്. അവർക്ക് കോൾ ലെറ്റർ അല്ല ഈ ഒരു ഫിസിക്കലിന് വേണ്ടിയുള്ള അഡ്മിറ്റ് കാർഡ് വീട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ 15,838 പേരാണ് ഇൻഎലിജിബിളായ. അപ്പോൾ എലിജിബിൾ ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ ആ ഒരു CRPFന്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ആ ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതിനകത്ത് നിങ്ങൾ ആ പേരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഎലിജിബിൾ ആണ്. അതിനുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റേഷൻ ചെയ്ത സമയത്തേക്കുള്ള മിസ്റ്റേക്കുകളായിരിക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് പേര് അതുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട്സ് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു പാരാമെഡിക്കലിൽ കൊടുത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.